അസ്സലാമു അലൈക്കും. ബഹുമാനികളെ, പ്രൗഢമായ നമ്മുടെ സദസ്, നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രൂപത്തിലുള്ള വാക്കുകളെ കൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന, ഈ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഓലമോണ്ട് ഉസ്താദിൻ്റെ ഉദ്ഘാടന ഭാഷണം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ ഉലമയുടെ മൂന്നാം ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടന ദിവസത്തിലാണ് നാം ഉള്ളത്. ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ നമ്മോട് ആശംസ അർപ്പിക്കാനുണ്ട്. ഈ സ്ഥാപനത്തെ വളരെയധികം മഹത്തായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഗൾഫ് പ്രതിനിധികളുണ്ട്. ഈ സദസ്സിൽ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് കീർത്തന മുർഖുദ്ദാഹ് മർസൂഖി ഇഖ്വാനികളുടെ നേതൃത്വത്തിൽ നടക്കാനുണ്ട്. ശേഷം സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ കൊമ്പൂൽ തങ്ങളുടെ നേതൃത്വത്തിൽ നാം എല്ലാവരെയും ആത്മീയതയിലേക്ക് നയിക്കുന്ന രൂപത്തിൽ ജലാലിയ ഹൽക്ക നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരവസരത്തിൽ നമുക്ക് സംസാരിക്കാം. അൽഹംദുലില്ലാ, ഒരുപാട് സഹോദര സഹോദരിമാർ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുകയും ഉസ്താദിന്റെ ഈ ആണ്ടിനു വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രഗത്ഭരായ നേതാക്കൾ ഇൻഷാഅല്ലാഹ് ദുആ ചെയ്യും. ബഹുമാനപ്പെട്ട ഉലമോണ്ട് ഉസ്താദ് അടക്കം, ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ഹാജി, ബഹുമാനപ്പെട്ട ബിസ്മില്ല പള്ളിക്കുഞ്ഞ് ഹാജി, അൽമദയിൽ ദീർഘകാലം ജിദ്ദയിൽ പ്രവർത്തിച്ച മൊയ്തീൻ ഹാജി ജിദ്ദ, അതേപോലെ സൗദി നാഷണൽ കമ്മിറ്റിയുടെ ട്രഷറർ ഇബ്രാഹിം അന്നയാടി, മലാസിന്റെ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സാദാത്ത്, മലാസിന്റെ മറ്റ് പ്രതിനിധികൾ അലിക്കുഞ്ഞി ഹാജി പാറ അടക്കം, അതേപോലെ തന്നെ എൻ എസ് മഹമ്മൂദ് ഹാജി തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ, ഹസനബ ഹാജി സാമ്പർത്തോട്ട, കുഞ്ഞുബാവ ഹാജി കൽക്കട്ട, കെ എം കെ മഞ്ഞനാടി തുടങ്ങിയ ഒരുപാട് നേതാക്കൾ നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും വലിയ ബറക്കത്തും സന്തോഷവും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ ദുബൈയിൽ സൗദിയിലുള്ള നമ്മുടെ ഷെയ്ഖുന അഷ്റഫുൽ ഉലമ ഉസ്താദുമായി വലിയ ബന്ധം സ്ഥാപിച്ച് ഈ സ്ഥാപനത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ നമ്മോടൊപ്പം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അബ്ബാ സാഹിബ് റിയാദ് സർക്കൂത്തി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു വലിയ ബറക്കത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ അലി സാഹിബ് പൈവളിക്ക ദുബായിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന മഹൽവ്യക്തി, അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ സദസ്സ് കൂടുതൽ സമയം നീട്ടാൻ കഴിയില്ല. ഇവിടെ ബുർദാ ഷെരീഫ് നടക്കാനുണ്ട്, തങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്, തങ്ങളുടെ നേതൃത്വത്തിൽ ജലാലി ഹൽഖ നടക്കാനുണ്ട്. കൂട്ടമായി ദുആ ചെയ്യാനുണ്ട്. ഉസ്താദിന്റെ ഈ ഉറൂസിനോടനുബന്ധിച്ച് നടക്കുന്ന മഹത്തായ ആത്മീയ സദസ്സിൽ ദുആക്ക് ഉത്തരമുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും നമ്മുടെ സഹദാത്തുക്കൾ ഇവിടെ നേതൃത്വം നൽകുമ്പോ അതിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന് സദസ്സിലിരുന്ന് സദസ്സ് ഭംഗിയാക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ മശായിഖന്മാർ, മഹാന്മാരായ ഉസ്താദുമാർ നമുക്ക് കാണിച്ച് അഹ്ലു സുന്നയുടെ ആ പാതയിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കാൻ വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത്, സാന്ത്വന പ്രവർത്തന രംഗത്ത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി, അഗതികളെ സഹായിക്കാൻ വേണ്ടി, എത്തിക്കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന എല്ലാ നിലയും ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്നവരെ വാർത്തെടുക്കാൻ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട്, പൂർണ്ണമായ സഹകരണം ഈ സമയത്ത് അൽമദീന നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ദിവസങ്ങളിൽ നാളെ 10 മണിക്ക് ഷെയ്ഖുനയുടെ ഹദറത്തിൽ ഖത്മുൽ ഖുർആൻ നടക്കുകയാണ്. നിങ്ങൾ കഴിയുന്നവരൊക്കെ 10 മണിക്ക് വന്ന് ഉസ്താദിന്റെ മൂന്നാമത്തെ ആണ്ട് കൊണ്ടാടുമ്പോ ഉസ്താദിന് നമുക്ക് സമ്മാനിക്കാനുള്ളത് ഖത്മുകളാണ്. ഒരുപാട് ഖത്മുകൾ, ലക്ഷക്കണക്കിന് തഹ്ലീലുകൾ, ഒരുപാട് സ്വലാത്തുകൾ, ഒരു കൂട്ടം മുഅ്മിനീങ്ങൾ, അല്ല ആയിരക്കണക്കിന് മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ ഓതി വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഓതാൻ തുടങ്ങി. അത് അറിയിച്ചുകൊണ്ട് ഉസ്താദിന്റെ ഹദറത്തിൽ അത് ഹദീ
ചെയ്ത് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് നടന്നിൽക്കുന്ന ആ ഖത്മ് എന്റെ സദസ്സിൽ ദുആ ചെയ്യും. വൈകുന്നേരം ഇവിടെ നമുക്ക് നാരിയത്ത് സ്വലാത്ത് സംഗമം നടക്കാനുണ്ട്. മഹാനായ ഷറഫുൽ ഉലമ വളരെ മഹബ്ബത്ത് വെച്ച ആ സ്വലാത്ത് അതേ മറ്റന്നാള് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മുതഅല്ലിം സംഗമം നടക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത സെഷനുകളിൽ ഇവിടെ നടക്കുന്ന പരിപാടിയിൽ നിങ്ങൾ എല്ലാവരും ഭാഗവാക്കാകണം, നിങ്ങൾ എല്ലാവരും സംബന്ധിക്കണം. ഇൻഷാ അല്ലാഹ് 3 മണിയാകുമ്പോഴേക്ക് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് എബി ഉസ്താദ് വരുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പണ്ഡിതന്മാർക്കുള്ള സനദുദാനം, ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിദുകൾക്കുള്ള സനദുദാനം, വനിതാ ശരീരത്തിൽ നിന്ന് പഠിക്കുന്ന വനിതകൾ ആലിമത്തുകൾക്കുള്ള സന്നിധാനം, ഏകദേശം 250 പേർക്കുള്ള ഐതിഹാസികമായ സന്നിധാന സമ്മേളനം നടക്കുകയാണ്. എല്ലാറ്റിനും ഞങ്ങളുടെ സഹകരണവും ഞങ്ങളുടെ പ്രവർത്തനവും ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.